അപ്പോൾ ശാരദ കുസൈൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച അയലക്കറിയും അയല മീൻ പൊരിച്ചതുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കുക്ക് ചെയ്ത് എടുക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശരി, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ അയില വറുക്കുന്നതെന്ന് നോക്കാം. അയില വറുക്കാൻ വേണ്ടത് ആദ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്ക് അയിലയൊന്ന് വരഞ്ഞെടുക്കാം. എല്ലാം വരഞ്ഞെടുത്ത് ഇനി നമുക്ക് അതിലോട്ട് മുളക് പൊടി 5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ലേസും വെളിച്ചെണ്ണയും ചേർത്തിട്ട് നമുക്ക് എല്ലാം ചേർത്ത് വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി പേസ്റ്റ് രൂപത്തിൽ കുഴച്ചെടുക്കാം. ഇതിൻ്റെ അയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. വരഞ്ഞ ഭാഗത്തൊക്കെ നന്നായി ഫില്ലാവുന്ന വരെ തേച്ച് പിടിപ്പിക്കാം. എല്ലാം സെറ്റായി തേച്ച് പിടിപ്പിച്ച് വെച്ചു. ഇനി 1/2 മണിക്കൂർ നമ്മളത് ഫ്രീസറിൽ വെക്കണം, നല്ല തണുക്കുന്ന വരെ. 1/2 മണിക്കൂർ സെറ്റാവുന്നവരെ അത് അടച്ചു വയ്ക്കണം. മീൻ കറിക്കുള്ള അരിപ്പ് തയ്യാറാക്കാം. തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ചീരക. അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ അരിക്ക് 2 വെളുത്തുള്ളി, 3 കഷ്ണം ഇഞ്ചി, ഒരു കുറച്ച് ചെറിയുള്ളി, പെരിഞ്ചീരക ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ ചുവന്ന് വരണം ചെറിയുള്ളി. ഒരു നേരിയ തീയിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ കരിയാനും പാടില്ല. നന്നായി മൂത്ത് വന്ന അവർക്ക് തേങ്ങയിട്ടിട്ട് അന്ന് മുരുമുരയിന്നാവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. അധികം ചൂട് പാടില്ല. തീ 2/3 കറുവാപ്പില ഇട്ട് കൊടുത്ത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കടുപ്പൊക്കെ ചെയ്ത് അതിനുശേഷം മുളക് പൊടി ഇട്ടാൽ മതി. മല്ലിപ്പൊടി
ഇനി തക്കാളി ചെറിയുള്ളി ഇതെല്ലാം കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഇത് എല്ലാം കൂടെ നമുക്ക് കറി വയ്ക്കാനുള്ളത് അയില അരക്കിലോ അയില പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചത് പുളി തേങ്ങ വറുത്തരച്ച് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്ത് അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് ഉപ്പ് വെളിച്ചെണ്ണ അടുപ്പ് കത്തിക്കാൻ ചീനച്ചട്ടി ഇവിടെ 3 teaspoon വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് 1 teaspoon ഉലുവ 1 teaspoon ഇടണം ഉലുവ എല്ലാം പൊട്ടി കടുക് വെന്തയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് ആ ചേരുവകളും ഇഞ്ചി വെളുത്തുള്ളിയും ചെറുപുള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് തക്കാളി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക നന്നായി തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞുന്ന പരുവത്തിൽ വഴറ്റണം എണ്ണയിൽ കിടന്ന് ചെറിയുള്ളിയൊക്കെ നന്നായി മൂത്ത് വരണം അതുവരെ ഒരു പേസ്റ്റ് രൂപ ആവുന്ന വരെ വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ച് വെച്ചിട്ടില്ല ആ തേങ്ങ ചേർത്ത് കൊടുത്ത് ആ തേങ്ങ ചേർക്കുമ്പോൾ തീ കുറച്ച് വെക്കണം കരിയാൻ പാടില്ല എന്നിട്ട് അതൊന്ന് നന്നായി നളക്കി അത് എണ്ണയിൽ കിടന്നൊന്ന് നോക്കുമ്പോൾ പുളിവെള്ളം ഒഴിക്കും ആവശ്യത്തിന് വെള്ളം ചാറ് നന്നായി തിളച്ചിട്ടുണ്ട് ആവശ്യത്തിന് മുളക് പൊടി ഇപ്പോൾ ഒരെങ്കിൽ 1-2 teaspoon മുളക് പൊടി ഒരു ലേസം ഒരു മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്നിളക്ക് ചാറ് തിളയ്ക്കുമ്പോൾ നന്നായി തിളച്ചു ചാറ് തിളച്ചു ഒരുവിധം ചാറ് വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് അയില ഇനി നമുക്ക് അതിലേക്ക് അയില ഇട്ട് കൊടുക്കാം അതിലെ ചാറ്റി കിടന്നു തിളച്ച് വേകട്ടെ തിളച്ച് വെന്ത് അതിലെ ചാറൊക്കെ കുറുകിയിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം സെറ്റായി നന്നായി ചാറ് കുറുകിയിട്ടുണ്ട് ഇനി നന്നായി അത് അടുപ്പ് ഓഫ് ചെയ്യാം വയലി മീൻ വറുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി ഇനി അതിലേക്ക് അയിലിട്ട് കൊടുക്കാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കും അയില നന്നായി
പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അത് പാത്രത്തിലേക്ക് പൊരിയെടുക്കാം. എല്ലാം ആയിലി മീനെല്ലാം വറുത്ത് എടുത്തു. ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം. കുറച്ച് ഉള്ളി കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അയിലക്കറി, വറുത്തരച്ച അയിലക്കറിയും അയിലമീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.